ഹലോ ഗായ്സ്, എല്ലാവർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഗെയിമിംഗ് ബ്രോസ്. നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഗൺ കിങ് സ്ക്വാഡ് പുതിയ മോഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിയാൽ മതി, ഗൺ കിങ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു മോഡ് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ആ ഒരു മോഡ് കളിച്ചു നോക്കിയതാണ്. അപ്പോൾ M80 ഉണ്ട്, MP40 ഉണ്ട്, മാഗ് ഉണ്ട്, CG50 ഉണ്ട്, അങ്ങനെ കുറേ ഗണ്ണുണ്ട് ഗായ്സ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഏറ്റവും പവർ കൂടിയ ഗണ്ണിൽ നിന്ന് പവർ കുറഞ്ഞ ഗണ് വരെ. ഇതിന് പവർ കൂടി ഇത് ഏറ്റവും കൂടുതൽ പവറുള്ള സാധനമാണ്. എനിക്ക് എപ്പോഴും ബാക്ക് നടിയിട്ടി, എനിക്ക് തിരിയാൻ പോലും സമയം കിട്ടിയില്ല ഗൈസ്. അപ്പോഴേക്കും ബാക്ക് നടിയിട്ടി. അപ്പം ഞാൻ അവനെ കത്തി വെച്ച് നല്ല ഇറിയുണ്ട്. ഒരു ഡാമേജ് പോയി, വീണ്ടും അടിച്ചു. ഓഫ് അവനങ്ങോട്ട് ചാവണില്ല. അപ്പം എൻ്റെ ടീംമേറ്റ് ഞാൻ എനിമിയാണ് വിചാരിച്ച് എൻ്റെ മെത്തിക്കൊക്കെ എറിയുണ്ട് കേട്ടോ കത്തി ഗൈസ്. അപ്പോൾ ഞാൻ അലോക്കിൻ്റെ കാര്യം ഓർമ്മ വരുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഒരു കളി നമ്മൾ അത്രയും ശ്രദ്ധയോടാണല്ലോ കളിക്കണത്. പുതിയ മോഡാണ്. അപ്പം എനിക്ക് ബാക്ക് നടിയിട്ടി. നമ്മൾ M80 അമ്മാരിപ്പോൾ കത്തിയും തന്നെ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ M80 അമ്മർക്ക് കത്തി എന്നാൽ അവർ അനങ്ങരുത്. നമ്മൾ M80 ഓഫ്, നമ്മൾ MP40, അവർ M80 ആയി ഗൈസ്. MP40 ആണെങ്കിൽ പിന്നെ പറയണ്ട, മാരക അടിച്ചോട്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരുത്തുണ്ടായിരുന്നു, ഒന്നും അടിക്കാൻ കിട്ടിയില്ല. അപ്പോൾ സൈഡിൽ നടിയിട്ടി. ഈ കളിയുടെ പ്രത്യേകതയാണ്, നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മറ്റേ എനിമി ജനിക്കും, എന്നിട്ട് നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമ്മുടെ ടീംമേറ്റും ജനിക്കും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അടിക്കാനുള്ളൊരു അവസരം ഈ ഒരു ടീം ഈ ഒരു മോഡിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ഇവനെ കൊന്നും എനിക്ക് ബാക്ക് നടിയിട്ടി. അതാണ് ഈ കളിയുടെ പ്രത്യേകത. നമ്മളിപ്പോൾ ഒരാൾ കൊന്നു വിചാരിക്കും, നമുക്ക് ബാക്ക് നടിയിട്ടു, അത് ഷുവറാണ്. നമ്മളിപ്പോൾ ഒരാൾ കൊന്നു, ഞാൻ ഇപ്പോൾ ചത്തു. ആ ഇതാണ് ഈ കളിയുടെ പ്രത്യേകത. നമ്മുടെ ബാക്കിലപ്പോഴേക്കും ടീംമേറ്റ് വന്നു. ഇപ്പോൾ അവരുടെ എനിമീനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ അവരുടെ എനിമിയുടെ തൊട്ട് പിന്നിൽ തന്നെ നമ്മുടെ ടീംമേറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ തൊട്ട് പിന്നിൽ തന്നെ അവരുടെ എനിമി ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു കളിയുടെ പ്രത്യേകത ഗൈസ്. അപ്പോൾ നമ്മൾ ഈ അവർക്ക് CG50 കിട്ടിയിട്ടുണ്ട്, നമുക്ക് CG50 അല്ല അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പവറുള്ള കണ്ണാണ് ഗൈസ്. സ്കൂപ്പ് ചെയ്തിട്ട് ഞെക്കി, അല്ല സ്കൂപ്പ് ചെയ്തിരുന്നിട്ട് ഫയർ ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് ഒറ്റ വിടല വിട്ടാൽ മതി. ഒരു ലെവല് 2 ആകുമ്പോൾ ഇട്ടാൽ മതി. 3 എറോ മാർക്ക് ഉണ്ടായില്ല, 2 എറോ മാർക്ക് ആകുമ്പോൾ തന്നെ വിട്ട് കഴിഞ്ഞാൽ നല്ല ഡാമേജ് പോകും ഗൈസ്. അപ്പോൾ കണ്ടില്ലേ, 300 മേലെ ഡാമേജ് അങ്ങോട്ട് പോയി ഗൈസ്. ഈ കണ്ണൊക്കെ ക്ലാസിക്കിൽ വരുത്തിയെങ്കിൽ പൊളിയായിരുന്നു തന്നെ ഗൈസ്. ഒറ്റ അടി അവിടെ തീരുവാള്. അപ്പം അതിന് ഇപ്പോൾ ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് ഈ കണ്ണ് യൂസ് ചെയ്യുക, അതാണ് പ്രത്യേകത. MP5X സൂപ്പർ കണ്ണാണ് ഗൈസ്. നല്ലോണം ഹെഡ് കയറുണ്ട്, കണ്ടില്ലേ. ഞാനിപ്പോൾ അടിക്കണേൽ എന്താ, ഞാൻ കില്ലെടുക്കണേൽ ഞാൻ അടിക്കുന്നതൊക്കെ ഹെഡാണ് ഗൈസ്. അപ്പോൾ ഈ അവനെ കൊല്ലാൻ നോക്കിയത് ഹെഡ് കയറിയില്ല. അപ്പോൾ അമ്മാർ രണ്ടുപേരെ കണക്ഷൻ, എനിക്കറിയായിരുന്നു അവൻ ഈ സൈഡിലൂടെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ക്യാമറ അങ്ങോട്ടാക്കി അവനെ കില്ലെടുത്തു. പിന്നെ P90 വെച്ച് നല്ല അടിയായിരുന്നു ഗൈസ്. എനിക്ക് MP5 നല്ല ഇഷ്ടമുള്ള കണ്ണാണ്. അപ്പോൾ ബാക്ക് നടി ഗൈസ്, ഞാൻ ലോക്ക് ഇട്ടു, അവനെ കൊല്ലാൻ നോക്കിയാണ്. അപ്പോൾ കുമ്മൻ കൊണ്ടായി ഗൈസ്. ഞാൻ 24 ഡാമേജ് കൊടുത്ത്, ബാക്കിയൊക്കെ അടിച്ച് കുമ്മൻ കൊണ്ടായി. അപ്പം ഞാൻ ഒരുത്തിനെ അടിച്ചു. നമ്മുടെ കയ്യിൽ വെക്ടർ, അവരുടെ കയ്യിൽ P90 ആണ് ഗൈസ്. മാസ് കളിയാണ്, മാസ് കളിയാണ്, ജയിക്കും അറിയില്ല. അപ്പോൾ അവിടെ ഇനിമിൻ്റെ അവൻ തീർക്കാൻ നോക്കുമ്പോഴേക്കും ഓഫ്, റീലോഡ് ചെയ്തിട്ട് അടിച്ചെങ്കിൽ അവനെ കൊല്ലായിരുന്നു. ഇന്ത്യയിൽ ആകെ 3 ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 ബുള്ളറ്റ് അവൻ്റെ തലമിക്ക് കൊള്ളിക്കാനായിരുന്നു പരിപാടി, പക്ഷെ കൊണ്ടില്ല. ഒരുത്തൻ്റെ ഹെഡ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുത്തുണ്ടായിരുന്നു, ഫുൾ ആൾക്കാരാണ് ഗൈസ്. പിന്നെ നമുക്ക് എംടണും, അവർക്ക് വെക്ടറുമാണ്. അപ്പോൾ അവർ നല്ല കുറച്ചൊക്കെ ലോങ് റേഞ്ചിൽ നിന്ന് അടിക്കണതാണ്. നമുക്കാണെങ്കിൽ അത്രയും ഷോർട്ട് റേഞ്ചിൽ പോയാലാണ് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് കൊണ്ടുകൊണ്ട് തലമ കയറിയിരുന്ന് അടിച്ചു. അപ്പം എനിക്ക് സൈഡിൽ നിന്ന് അടികിട്ടി. അപ്പം മാസ് കളിയാണ് എൻ്റെ. ഞാൻ ഈ കളി 2 പ്രാവശ്യമാണ് കളിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡ് ഇറങ്ങിയത് ഇന്നലെ മിഞ്ഞാൻ തന്നിട്ടാണ്. എന്നിട്ട് 2 പ്രാവശ്യമാണ് ഞാനിത് കളിക്കണത്. അപ്പോൾ 2 പ്രാവശ്യം കളിക്കുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം കളിക്കാൻ വന്നൊരു എനിമി അപ്പുറത്തെ ടീമിലുണ്ട് ഗൈസ്. അമ്മര് ഇത്തിരി സീനിടാക്കളാണ്. നമ്മുടെ കയ്യിൽ VSS ആണ് ഗൈസ്, ഒന്നിനും കൊള്ളില്ല. VSS കൊണ്ട് കില്ലെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കേസല്ല ഗൈസ്. ഇപ്പോൾ ഒരു കില്ലെടുത്തു, ഈ തലമണ്ട അടിച്ച് പൊളിക്കണം, അതാണ്. ആ ഒരുത്തൻ്റെ തലമണ്ട അടിച്ച് പൊളിച്ചു. കുറേ അടിച്ച് അവൻ്റെ ഇമ്മ് തലമിക്കാക്കി ഒറ്റ അടി ഗൈസ്. അപ്പോൾ അങ്ങനെ അടിക്കാൻ നോക്കിയതാണ്. അവനെ അടിക്കാൻ, അപ്പോൾ ഡെസർട്ടീകളായി. ഡെസർട്ടീകളുകൊണ്ട് എച്ചോട്ടൊന്നും അടിക്കാൻ, എച്ചോട്ട് കയറുന്നില്ല ഗൈസ്. അപ്പോൾ ഒരു കില്ലെടുത്തിട്ടുണ്ട്, ഡെസർട്ടീകൾ വെച്ചിട്ട് ഒരു കില്ലെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുത്തൻ ഗൈസ്. അപ്പോൾ അവനെ ഞാൻ തീർക്കേണ്ടതായിരുന്നു, പക്ഷേ വേറൊരുത്തനാണ് തീർത്തത്. പിന്നെ വേറൊരുത്തൻ അവനെ കൊന്നു, വേറൊരുത്തൻ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. 8-6 എച്ചോട്ട് കൊടുക്കുകയാണ്. ആ അത്ര ഉള്ളു, അവൻ തീർന്നു അവിടെ. അവൻ ഉറങ്ങി, പിന്നെ കിടക്കയിലെടുത്ത് ഉറക്കിയവനെ. അപ്പോൾ അവനെ അടിച്ചുറങ്ങിയിട്ട് ഒരു ഡെസർട്ടുകൾ വെച്ചോട്ട് കൊടുത്ത്. അപ്പോൾ നമ്മളവിടെ തന്നെ കില്ലെടുക്കുമ്പോഴേക്കും കുമ്മൻ കൊണ്ടുപോയി. അതൊന്നും സാരമില്ല, നമ്മുടെ ടീമായിട്ടല്ല, നമുക്ക് ഈ കളി ജയിച്ചാൽ മതി.
പിന്നെ നമ്മുടെ ഗ്രനേഡ് ഗൈസ്, ഗ്രനേഡ് അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു കില്ല് കിട്ടി ഗ്രനേഡ് വെച്ചിട്ട്. ഇനി ഗ്രനേഡ് വെച്ച് ഒരുത്തനും കൂടി കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രനേഡ് അപ്ഗ്രേഡ് ആവും. എന്നിട്ട് മറ്റേ വലിയ കത്തി കയ്യിൽ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു വലിയൊരു കത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കത്തി കൊണ്ട് തലമണ്ടയ്ക്ക് ഒരു ഒറ്റ വെട്ട് വെട്ടി അവൻ തീരും ഗൈസ്. അപ്പോൾ ഞാൻ ബോഡി ഷോട്ടറിന് കൊടുത്ത് എൻ്റെ മോനെ തലമണ്ട അടിച്ച് പൊളിച്ച് അവിടെ ഉറക്കിയിട്ട് ഗൈസ്. എൻ്റെ മോനെ ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ചേർന്നിട്ട് മാസം കണ്ടിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളിലിടുക. സബ്സ്ക്രൈബ് ബട്ടൺ ചോന്നിട്ടാണ് ഇരിക്കുന്നത്, ദേഷ്യം വന്നിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ അതിമൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ദേഷ്യം മാറി, അത് വെള്ള കളറും ഗൈസ്. പിന്നെ ബല്ലിൽ ഞെക്കട്ടെ, ബൈ.